വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. USS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഏഴാം ക്ലാസ് അറബിക് പാഠപുസ്തകത്തിലെ യൂണിറ്റ് തിരിച്ചുള്ള പാഠപുസ്തകത്തിന് ചോദിക്കാവുന്ന ചോദ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് യൂണിറ്റിൻ്റെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ. ചാനലിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾക്കൊന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. യൂണിറ്റ് 3-ലെ നമ്മുടെ പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ യൂണിറ്റിലെ ചോദ്യങ്ങളും അവയ്ക്കുള്ള ആൻസറും വിശദീകരണമാണ് ഞാൻ നമുക്ക് പറയാൻ പോകുന്നത്. അനഫി ഖൈറിൻ വ ആഫിയ എന്ന പ്രയോഗം മിൻ ഇസ്തിഇമാലാത്ത്, അനഫി ഖൈറിൻ വ ആഫിയ എന്ന് പറയുന്നത് മിൻ ഇസ്തിഇമാലാത്തി ഏത് പ്രയോഗത്തിൽ പെട്ടതാണ്, എന്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതാണ് അറിയാമല്ലേ. അറിസാല കത്ത്, കത്തിൻ്റെ കൂടെ വരുന്ന എല്ലാ നഫി ഖൈറിൻ വാഫിയ ബർണാമജും ഇസ്തിമാറിയ മൗലൂമി എന്നും അല്ലാതെ. ഓക്കെ, രണ്ടാമത്തെ ഇഖ്തരി ഷാദ് മിനൽ മജ്മൂഉ, താഴെയുള്ള കൂട്ടത്തിൽ പെടാത്ത ഷാദ് കണ്ടെത്താനാണ്. US പരീക്ഷയ്ക്ക് പലതവണയായി ചോദിക്കുന്നതാണ്, നമ്മൾ പഠിക്കേണ്ട ഒരു വാക്കാണ് ഷാദ്, കൂട്ടത്തിൽ പെടാത്ത ഓടുവൺ. മുർസിൽ, മുർസിൽ ഇലൈഹി തഹിയ, ഇത് മൂന്നും നിങ്ങൾ എവിടെ കണ്ടിട്ടുള്ളത്? കത്തിൻ്റെ അല്ലേ, കത്തിലെ ഘടകങ്ങളാണ്. ഇസ്മുൽ കാമിൽ പെടില്ല, പൂർണ്ണനാമം നമ്മൾ അത് വെല്ലുപെട്ടതാണ്. നമ്മൾ ഇസ്തിമാറി ഉണ്ടാക്കുമ്പോൾ ഇസ്മുൽ കാമിൽ എഴുതുക. മൂന്നാമത്തെ അയ്യു റിസാലത്തിൻ ഖസീറത്തിൻ തുനാസിബു ബിൽ മർദ്, രോഗവുമായി യോജിക്കുന്ന, രോഗവുമായി ബന്ധപ്പെട്ട SMS ഏതാണ് ഇതിൽ? ഇലല്ലിഖാ ഗുബൈ, അജ്മൽ തഹാനി ആശംസകൾ, ഷഫാഖ് അള്ളാ, അള്ളാഹു ഷിഫ നൽകട്ടെ, ആമുൻ ജദീദ്, വർഷാശംസകൾ, ഏതാ ഷഫാഖ് അള്ളയാണ് വരിക. പിന്നുള്ളത് നഖറുൽ ഫഖറ വ നുജീബു അൻ ലസില, താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. തഅറഫ്ന ബി റജുലിൻ മുസ്ലിൻ, ഞങ്ങളൊരു വയസ്സായ മനുഷ്യനെ പരിചയപ്പെട്ടു. കലാ ഉമ്രഹു ബൈനൽ ബുദൂരി വൽ ഹഖൂൽ, തൻ്റെ വയസ്സ് മുഴുവൻ ചെലവഴിച്ചത് വിത്തുകൾക്കിടയിലും വയലുകൾക്കിടയിലും ആയ ഒരാളെ. കലാമുഹു ഹൽവിൻ ലയ്യുനിൻ, അയാളുടെ സംസാരമല്ല മനോഹരവും സോഫ്റ്റുമായിരുന്നു. തജവല്ലാ മഅഹു ഫിൽ ഖറിയ, ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഗ്രാമത്തിൽ ചുറ്റിയടിച്ചു. ബി കുല്ലി ഹനാഇൻ, ആവേശത്തോടെ വനഷാത്തിൻ ഉത്സാഹത്തോടെ ചുറ്റിയടിച്ചു. ചോദ്യം നോക്കൂ, ഐന ഖദൽ മുസ്ലിനു സിന്നഹു, ആ വയസ്സായ മനുഷ്യൻ തൻ്റെ വയസ്സ് എവിടെയാണ് ചെലവഴിച്ചത്? വിക്കുല്ലി ഹനായും വനഷാദത്തിൽ നോക്കിയാൽ കിട്ടും അല്ലേ, നേരെ വൈനൽ ബുദൂരി വൽ ഹുഖൂൽ, വയലുകൾക്കിടയിൽ അല്ലേ. അഞ്ചാമത്തെ കൈഫക്കാന കലാമുൽ മുസിൻ, അയാളുടെ വർത്തമാനം എങ്ങനെയുള്ളതായിരുന്നു? അവിടെ ഉണ്ടല്ലോ അല്ലേ, ഹുൽവുൻ ലയ്യുനിൻ. ആറാമത്തെ ഇഖ്തരു ഷാദ്ദ മിനൽ മജ്മൂഉ, താഴെയുള്ളതിൽ എന്താണ് കൂട്ടത്തിൽ പെടാത്തത് എടുത്തെഴുതണം. ഇവിടെ ഏതൊക്കെ വാദക്കം നൽകിയിട്ടുള്ളത്? അരീഖ കൗമ്, സാജ് തേക്ക്, അരീഖ, ഈ അരീഖ സോഫ എന്നർത്ഥത്തിലാണ് കേട്ടോ. ഹൈസുറാൻ മുള, അപ്പോൾ ഇത് ഈ ഇതാണ് കൂട്ടത്തിൽ, ബാക്കിയെല്ലാം മരങ്ങളാണ്, ഇത് കൂട്ടത്തിൽ പെടില്ല. ഏഴാമത്തെ മാതാ സബ്ബല്ലാഹു മിനസ്സമാ, ആകാശത്തിന് അള്ളാഹു ഇറക്കിയത് എന്താണ്? ഹബ്ബ് വിത്ത്, മാ വെള്ളം, വെള്ളമാണ് ഇറക്കിയത്. മനുഷ്യരുൽ മന്ദൂം ഇലാഹുൽ കൗൻ, ഇലാഹുൽ കൗൻ എഴുതിയത് ആരാണ്? കവിത, നിങ്ങളപ്പോൾ അത് പദ്യം എടുത്ത് നോക്കി മനസ്സിലാവും. മൂന്നാമത്തെ യൂണിറ്റിലെ അസ്സയ്യിദത് നവാൽ മുഹന്നിയാണ്. ഒമ്പതാമത്തെ ഫി കു ഫി അയ്യ് ബലദീൻ അസ്സയ്യിദത് നവാൽ മുഹന്നി തൻസിബുലീഹ, അവർ നവാൽ മുഹന്നി ഏത് രാഷ്ട്രവുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ നാട് ഏതാണെന്നാണ്? ഏതാണ്? മിസ്ർ, അവർ എന്താണ് ഈജിപ്ഷ്യൻ വനിതയാണ്. പിന്നെ പത്താമത്തെ മൻ തുഴറഫ് ബി ഷായറത്തിൽ വാദി, ഷായറത്തിൽ വാദി എന്ന് വിളിക്കുന്നത് അറിയപ്പെടുന്നത് ആരാണ്? അതും സയ്യിദ നവാൽ മുഹന്നിയാണ് അല്ലേ. അപ്പം ഇലാഹുൽ കൗൻ എന്ന പദ്യത്തെ ആസ്വദിച്ച് അദ്ദേഹവുമായി ആ പേരുമായി ബന്ധപ്പെട്ട് മൂന്നാല് ക്വസ്റ്റ്യനുകൾ വന്നിരിക്കും. അടുത്തത് യർജിഉൽ ഫല്ലാഹു എന്നാണ്, കൃഷിക്കാരൻ മടങ്ങുന്നു ഇലൽ ബൈത്ത്, വീട്ടിലേക്ക്. ബി കൊണ്ട്, ബി ഹർഫ് ജറാണ് അല്ലേ. ഹർഫ് ജറ് വന്നാൽ അതിന് ശേഷമുള്ള വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് എന്ത് കൊടുക്കണം? കസർ കൊടുക്കണം. അപ്പോൾ കസറുള്ള അക്ഷരം ഏതാ? അതിൽ അൽ ഖദറവാ തീ, തീ എന്നുള്ളത് കൊടുക്കണം. മനസ്സിലായല്ലോ. ഇനി 12, യഅമലുൽ മുസാരിഉ, കൃഷിക്കാരൻ ജോലി ചെയ്യുന്നു.
ഡേഷ സവാഹി, രാവിലെ ഇലൽ മസാഇ, വൈകുന്നേരം വരെ. അപ്പോൾ രാവിലെ മുതൽ, മുതൽ എന്നുള്ള ഹർഫ് ജർ അതാ മിൻ അല്ലേ, മുതൽ. കാന ജുഹ, നമ്മുടെ ജുഹയായിരുന്നു റജുലൻ, ഒരു മനുഷ്യനായിരുന്നു. എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു? ഫുകാഹിയൻ, കോമഡി. ആലിമൻ, പണ്ഡിതൻ. ഷായറൻ, കവി. റുവായൻ, ഒരു എന്താണ് നോവലിസ്റ്റ്. ഫുകാഹിയനാണ്, ശരി. 14, മുർസിൽ മുർസിലേഹി തഹിയ. ഇതൊക്കെ അൽ മൗദു, വിഷയം. ഇതെല്ലാം മിൻ അജിസാ, ഈ ഏതോ എന്തിൻ്റെ ഘടകങ്ങളാണ്? ഖുതുബ, ഹിവാദ്, മുഫക്കിറ, റിസാല. റിസാലയുടെ ഘടകങ്ങളല്ലേ കത്തിൻ്റെ ഘടകങ്ങൾ. 15, അജ്മലു തഹാനി എന്നത് ആശംസകൾ പറയുന്നത്, മുവാഫിഖുൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? നജാഹ്, വിജയം, മറുതു, രോഗം, രിഹല, യാത്ര, ഉഴുത്തില എന്താണ് അവധി. നജാ, വിജയം വരുമ്പോൾ നമ്മൾ ആശംസിക്കുക, അതെ, ഇപ്പൊ നജാഹാണ്. 16, ഷക്ക അള്ളാഹു ഡാഷ് ഷക്കൻ, അള്ളാഹു പിളർത്തി. എന്തിനെ പിളർത്തി? ഭൂമിയെ, അല്ലാർന്നു, ഭൂമിയെ പിളർത്തി അല്ലേ. എന്തിനു വേണ്ടി? വിത്ത് മുളപ്പിക്കുന്നതിന് വേണ്ടി ഭൂമിയെ പിളർത്തി. അടുത്ത നഖറവൽ മംദൂമോ അനുജീബു അനിൽ അസ്മില, താഴെയുള്ള പദ്യം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം. ഇലാഹുൽ കൗനി ഹർസന, ഇലാഹുൽ കൗനി റാന, അള്ളാഹു ഈ പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവ് നമ്മെ സംരക്ഷിക്കുന്നു, നമുക്ക് കാവലിരിക്കുന്നു. ഇലാഹുൽ കൗനി റാന, നമ്മെ സംരക്ഷിക്കുന്നു. യുഫീദു അലൈക്കൈൻ ആമ, അവൻ അനുഗ്രഹങ്ങൾ കോരി വാരിക്കോരി നൽകുന്നു. മിനൽ ഖൈറാത്തി അൽവാന, വിവിധ നന്മകൾ, വിവിധ രീതിയിലുള്ള നന്മകൾ. മൻ യഹറുസുൽ ഇൻസാന, ആരാണ് മനുഷ്യനെ കാക്കുന്നത്? അള്ളാഹു അല്ലേ. മാതാ യുഫീദു അലൈന, അള്ളാഹു നമുക്ക് എന്താണ് നൽകുന്നത്? ഇൻആം അല്ലേ, ഇൻആം, അനുഗ്രഹങ്ങൾ ആണ് നൽകുന്നത് അള്ളാഹു. അടുത്തത് ഉക്തു മുവാദ്ദ ഹുൽവ്, ഹുൽവ് എന്ന വാക്കിൻ്റെ വിപരീത പദം. മുറാണ് കയ്പുള്ളത്, കലിയിൽ കുറച്ച്, ഹാറ് ചൂടുള്ളത്, കബീഹ് മോശമായത്. ഉക്തുബ് ജംഉ ദൈൻ, ദൈൻ എന്ന വാക്കിൻ്റെ ബഹുവചനം, പൂരൽ. ദൈനും ജംഉ ദുയൂനാണ്, അതിയാനല്ല, അത് ദീനിൻ്റെ ജംഉമാണ് അതിയാൻ. 21, എസ് എം എസ്, മാതാ നഖൂൽ ഫിൽ അറബിയ, എസ് എം എസ്സിന് നമ്മൾ എന്താ അറബിയിൽ പറയാം? റിസാല ഖസീറ അല്ലേ, എസ് എം എസ്സുകൾ കുറേ പഠിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഹവാഉ നഖിയും, നസീമും, ബാരിദും, തുറാബും, തൊയ്യും, നല്ല തെളിഞ്ഞ വായുവും, തണുത്ത കാറ്റും, തുറാബും, തൊയ്യും, നല്ല മണ്ണും. തൂജത് എവിടെ കാണപ്പെടും? തൂജത് ഫി, എവിടെ കാണപ്പെടുന്നത്? അൽ മദീന, പട്ടണത്താണോ? സമ ആകാശം, കറിയ, ഗ്രാമത്തിൽ അല്ലേ, അതെ. 23, ഡാഷ് ഹിയ റൂഹു ബിലാദിന, നമ്മുടെ നാടിൻ്റെ ആത്മാവ് എന്താണ്? മദീനയാണോ? കറിയ, പട്ടണമാണ്. 24, മാഹിയ ഷജറത്ത് റസ്മിയ ലിൽ ഹിന്ദ്, ഇന്ത്യയുടെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? അസബാണ്, ആലു അല്ലേ, അരീക ഒന്നുമല്ല. പിന്നെ 25, യഹ്താജു കുല്ലും മിനൽ മംഫിൽ അറള്, ഭൂമിയിലുള്ള എല്ലാത്തിനും ആവശ്യമാണ് എന്ത്? ഡാഷ് നൂറഷംസ്, എന്ത്? നൂറഷംസ്, സൂര്യൻ്റെ പ്രകാശം. അപ്പോൾ യഹ്താജു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ വരുന്ന വാക്ക് ഇലയാണ്. അപ്പം നൂർ ഷംസിലേക്ക് ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും, ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും അത്യാവശ്യക്കാരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം, മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ യൂണിറ്റിലെ ചോദ്യങ്ങൾ, വരാവുന്ന ചോദ്യങ്ങൾ നന്നായി പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഇൻഷാല്ലാ നാലാമത്തെ യൂണിറ്റിൻ്റെ ക്ലാസ് അടുത്ത ദിവസം നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.